ഞാൻ ഖുർആനിനകത്ത് ഈശോയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പറയാം. ഖുർആനിന്റെ മൂന്നാമത്തെ അധ്യായം 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങളും ഖുർആനിന്റെ 5ാമത്തെ അധ്യായം 110ാമത്തെ വാക്യവും ഖുർആനിന്റെ 19ാം അധ്യായം മുഴുവനും ഒന്ന് വായിക്കുന്നതിൽ തെറ്റില്ല. ഇതിനകത്ത് പ്രധാനമായും യേശുവിനെ കുറിച്ച് 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നുറക്കെ പറയാവോ എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്? 10 കാര്യങ്ങൾ ഞാൻ ഒറ്റ പ്രാവശ്യം പറയും, ശ്രദ്ധിച്ചിരുന്നുള്ളൂ. യേശു ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. ജനിച്ചിട്ട് ദിവസങ്ങൾക്കുള്ളിൽ യേശു സംസാരിക്കാൻ തുടങ്ങി. വിശുദ്ധ ബൈബിൾ ലോകത്തിന് സമ്മാനിച്ചു. ചെളി കൊണ്ട് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിച്ചു. രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. മരിച്ചവർക്ക് ജീവൻ നൽകി. അവൻ സ്വർഗത്തിലേക്ക് പോയി, ഇപ്പോഴും ജീവിക്കുന്നു, വീണ്ടും ഈ ലോകത്തിലേക്ക് തിരിച്ചു വരും. രണ്ട് കൈയും ഉയർത്തി പിടിച്ചു നുറക്കെ പറയാവോ ഹല്ലേലൂയാ. അതിലേറ്റവും പ്രധാനപ്പെട്ട വാക്ക് അറബിയിലെ കലിമത്തുല്ലാഹ്, അർത്ഥം ദൈവവചനം. ഒന്നുറക്കെ പറയാവോ എന്താണ്? യേശു ദൈവവചനമാണെന്ന് ഖുർആൻ. ഒരു ദിവസം ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഉസ്താദെ, ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, വചനത്താലെ സൃഷ്ടിച്ചു. ഒന്നുറക്കെ പറയാവൂ, എന്തിനാലെ സൃഷ്ടിച്ചു? അപ്പൊ ഉസ്താദിനോട് ഒന്നും കൂടെ ചോദിച്ചു, ഉസ്താദെ, വചനം സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? ഉസ്താദ് ഒന്ന് പരിങ്ങി. വചനം സൃഷ്ടാവാന്ന് പറയാൻ പറ്റിയല്ല. കാരണം ഖുർആൻ പറയുന്നു വചനം യേശുവാണ്. വചനം സൃഷ്ടാവാണെന്ന് പറഞ്ഞാൽ യേശു സൃഷ്ടാവാണെന്നർത്ഥം. അപ്പൊ എന്റെ ഉസ്താദ് ക്രിസ്ത്യാനി ആകേണ്ടി വരും. ഹലോ, ഉസ്താദിന് വേണമെങ്കിൽ വചനം സൃഷ്ടിയാന്ന് പറയാം. പക്ഷേ ഞാൻ കുരുട്ടുബുദ്ധി കുറച്ച് കൂടുതലുള്ള ആളാണെന്നറിഞ്ഞത് കൊണ്ട് ഉസ്താദ് അത് പറഞ്ഞില്ല. എങ്ങാനും ഉസ്താദ് വചനം സൃഷ്ടിയാന്ന് പറഞ്ഞാൽ എനിക്ക് 2 ചോദ്യമുണ്ട് ചോദിക്കാൻ. ഉസ്താദ്, നിങ്ങൾ പറഞ്ഞു വചനത്താൽ ദൈവം എല്ലാം സൃഷ്ടിച്ചു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വചനം സൃഷ്ടിയാണ്. അപ്പൊ പിന്നെ ദൈവം വചനത്തെ എങ്ങനെ സൃഷ്ടിച്ചു? ഒരു ചോദ്യം. 2, ഉസ്താദെ, വചനം സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടിക്ക് പിന്നെ ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. വചനത്തിന് പിന്നെ ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല, വചനം സൃഷ്ടിയാണല്ലോ. അപ്പൊ എന്റെ ഉസ്താദിന് വചനം സൃഷ്ടാവാന്നും പറയാൻ പറ്റിയല്ല, വചനം സൃഷ്ടിയാന്നും പറയാൻ പറ്റിയല്ല. കോപം വന്ന ഉസ്താദ് എന്നെ ഒറ്റ തള്ളു തള്ളിയിട്ട് എന്നോട് പറഞ്ഞു, വചനം സൃഷ്ടിയല്ല സൃഷ്ടാവല്ല, താൻ പോയി പണി നോക്കടാന്ന് പറഞ്ഞു. വചനം സൃഷ്ടിയല്ല സൃഷ്ടാവല്ല, പോയി പണി നോക്കാൻ. ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഉസ്താദെ, വചനം സൃഷ്ടിയും സൃഷ്ടാവുമല്ല, അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് വചനം ദൈവപുത്രനാണ്. നിങ്ങൾ കൈയടിച്ചു, പക്ഷെ എൻ്റെ ഉസ്താദ് കൈ നീട്ടി എൻ്റെ ചെപ്പക്കിട്ടൊരടി തന്നു, ചട്ടക്കാന്ന്. ഞാൻ ചോദിച്ചു, എന്തോ ഉസ്താദെ? ആളെന്നോട് പറഞ്ഞു, മോനെ, ദൈവത്തിന് പുത്രനുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഭാര്യനെയും കൂടെ കാണിച്ചു തരണം, ഭാര്യ ഇല്ലാതെ എങ്ങനെ പുത്രനുണ്ടാവാനാണ്. അപ്പൊ ഞാൻ ചിന്തിച്ച്, ശരിയാ, അള്ളാ കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ അള്ളാക്ക് എങ്ങനെ ഒരു മോന്? ഉസ്താദ് പറഞ്ഞത് ശരിയെന്ന് എനിക്ക് തോന്നി. പക്ഷെ അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഖുർആൻ വായിച്ചപ്പോൾ ഒരു ഭാഗം കണ്ട് ഭയങ്കര സന്തോഷം. പിറ്റേന്ന് രാവിലെ ഖുർആനായിട്ട് ഞാൻ ഉസ്താദിന്റെ റൂമിൽ കയറി ചെന്നു. എന്നെ കണ്ടപ്പോ ഉസ്താദ് ഒന്ന് തുറിച്ചു നോക്കി, ഇന്ന് എന്ത് കുരിശായിട്ടാ ഇവൻ വരുന്നേന്ന്. ഞാൻ അടുത്ത് ചെന്നിട്ട് ഖുർആൻ കയ്യിൽ കൊടുത്തിട്ട് ഉസ്താദിനോട് ഇതൊന്ന് വായിക്കാവോ എന്ന് ചോദിച്ചു. ആള് മനസ്സിൽ വായിച്ചു. ഞാൻ ചോദിച്ചു, കുറച്ച് ഉറക്കെ ഒന്ന് വായിക്കാവോ? അപ്പൊ ഉസ്താദ് ഉറക്കെ വായിച്ചു. ഖുർആനാണ്, അല്ലാഹുവിന് കണ്ണില്ല പക്ഷെ അവൻ കാണുന്നുണ്ട്, അല്ലാഹുവിന് ചെവിയില്ല പക്ഷെ അവൻ കേൾക്കുന്നുണ്ട്, അല്ലാഹുവിന് നാവില്ല പക്ഷെ അവൻ സംസാരിക്കുന്നുണ്ട്. ഇത്രയും ഉസ്താദ് വായിച്ചപ്പോ പുറകിൽ നിന്ന് ഞാൻ ഉറക്കെ വായിച്ചു, അല്ലാഹുവിന് ഭാര്യയില്ല പക്ഷെ അവന് പുത്രനുമുണ്ട്.
കണ്ണില്ലാണ്ട് കാണുന്നവനാണ് അല്ലാന്ന് ഖുർആനിലുണ്ട്. അപ്പൊ പിന്നെ ഭാര്യ ഇല്ലാണ്ട് പുത്രനുണ്ടാവാൻ ഇത്ര വലിയ വിഷയമാണോ? അപ്പൊ അദ്ദേഹം എന്നെ ശപിച്ചു. അദ്ദേഹം ശപിക്കുക ചെയ്തേ, അദ്ദേഹം പറഞ്ഞു, നീ മരിക്കുന്നത് ഇബ്നു സക്കയെ പോലെ ആയിരിക്കുന്നു. ഇബ്നു സക്ക ഒരു മുസ്ലിം പണ്ഡിതൻ ക്രിസ്ത്യാനിയായി. അവസാനം മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരം 7 കഷണങ്ങളാക്കി പല മരങ്ങളിൽ തൂക്കിയിട്ടു, കഴുകന്മാര് വന്ന് തിന്നു. അതുപോലെ ഞാൻ മരിക്കുന്നു പറഞ്ഞു. എന്റെ ഉസ്താദ് ശപിച്ചതാ, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമാണ്. എന്നെങ്കിലും ഒരു രക്തസാക്ഷിയായി യേശുവിന്റെ രക്തബാങ്കിൽ ഒരു തുള്ളി രക്തം കൊടുക്കാൻ ഞാൻ ഇപ്പോഴേ തയ്യാറാ. അതുകൊണ്ട് നീ അങ്ങ് ഇബ്നു സക്കയെ പോലെ എല്ലാരും കൂടെ നിന്നെ തല്ലിക്കൊല്ലുന്നു പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അതല്ലല്ലോ മാർഗം. വചനം സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? ഇന്നും അവർക്ക് മറുപടി ഇല്ല. തോറ്റു കഴിഞ്ഞപ്പോ അവര് പറയുന്ന ഒരു മറുപടി എന്നറിയോ? ഉണ്ടാകട്ടെ എന്ന വചനം ദൈവം പറഞ്ഞപ്പോൾ ഉണ്ടായതാണ്. യേശുവേ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ പേശു അങ്ങ് ഉണ്ടായതാണ്. ആ വചനാണ് ഉദ്ദേശിച്ചതെന്ന്. കുൻ ഫയകൂൻ, അതാണ് അവര് പറയുന്നത്. അങ്ങനെയല്ല ദൈവത്തിന്റെ അറിവ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ മുമ്പ് എൻ്റെ ഉള്ളിൽ കുറെ കാര്യങ്ങളുണ്ട്. സംസാരിക്കുന്നതിന്റെ മുമ്പ് അതെവിടെയാ? എൻ്റെ തലച്ചോറിലാന്ന് പറഞ്ഞ് കുത്തിപ്പൊട്ടിച്ചാ കാണൂല, ഹൃദയത്തിലാന്ന് പറഞ്ഞ് കുത്തിപ്പൊളിച്ചാ കാണൂല. എന്നിൽ തന്നെ ഉള്ളതാണ് എൻ്റെ അറിവ്. ഞാനും സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ ജ്ഞാനമാണ് യേശു. അതുകൊണ്ടാ ദൈവത്തിന്റെ പുത്രന്ന് വിളിച്ചേ. ദൈവവചനത്തെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു. വെളിപാട് 19:13, രക്തത്തിൽ മുക്കിയ വസ്ത്രം ധരിച്ചിരുന്ന അവന്റെ നാമം ദൈവവചനം. അവന്റെ നാമം തന്നെ ദൈവവചനം എന്നാ. നിങ്ങൾ അവനെ വിളിക്കുന്ന പേര് രക്ഷകൻ എന്നാ. പക്ഷെ സത്യത്തിൽ രക്ഷകൻ എന്നത് അവൻ ചെയ്ത ജോലിയുടെ പേരാ. നിങ്ങളെ അവൻ രക്ഷിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷകൻ എന്ന് വിളിച്ചു. തോമസ് വന്നിട്ട് ഫാന് നന്നാക്കിയത് കൊണ്ട് ഇലക്ട്രീഷ്യൻ എന്ന് വിളിച്ചു. ജോർജ് കാർ ഓടിച്ചത് കൊണ്ട് നിങ്ങൾ ഡ്രൈവർ എന്ന് വിളിച്ചു. ഞാൻ പ്രസംഗിച്ചത് കൊണ്ട് നിങ്ങൾ എന്നെ പ്രാസംഗികൻ എന്ന് വിളിച്ചു. പക്ഷെ എന്റെ പേര് മാരിയോ. അവന്റെ പേര് ദൈവവചനം. ബാക്കി നിങ്ങളിടുന്ന പേരാ. ക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ നട്ടിൽ നിവർത്തി പറയാൻ പറ്റണം. ദൈവത്തിന്റെ വചനമാണവൻ, ദൈവത്തിന്റെ ആത്മാവാണവൻ. രണ്ട് കൈയും ഉയർത്തി പിടിച്ചൊന്ന് ഉറക്കെ പറയാവോ? ഹല്ലേലൂയാ. ഒന്നും കൂടെ ഉറക്കെ പറയാവോ? ഹല്ലേലൂയാ. ഏതോ ആവട്ടെ, ഖുർആനിൽ ഇത്രയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. ക്രിസ്തു ആരാന്നുള്ളത് ഒരു വലിയ വിഷയമായി മാറി. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു കഥ കേൾക്കണം. മുസ്ലിമീങ്ങൾ പറയും ക്രിസ്തു അപ്പനില്ലാതെ ജനിച്ചത് കൊണ്ട് ദൈവമാണെന്ന് പറയാൻ പറ്റില്ല. ആദമാണെങ്കിൽ അപ്പനും അമ്മയും ഇല്ലാതെ ജനിച്ചില്ലേ? കമസലം ആദം എന്നാ പറയാ. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആദം ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ. ഖുർആൻ അനുസരിച്ച് ഈസാ നബി ഇന്നും ജീവിച്ചിരിപ്പില്ലേ? അതെന്ത് അടിസ്ഥാനത്തിൽ? മുഹമ്മദ് നബി മരിച്ചുപോയെന്നും ഈസാ നബി ജീവിച്ചിരിപ്പുണ്ടെന്നും. ഒരു ദിവസം ഞാൻ എൻ്റെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. അല്ലാ, എന്നെ സൃഷ്ടിച്ചവനെ, എന്നെ വഴി നടത്തുന്നവനെ, എന്നെ രക്ഷിക്കുന്നവനെ, നിന്റെ ഖുർആൻ വായിച്ചപ്പോൾ ഈസാ നബി ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും മുഹമ്മദ് നബി മരിച്ചുപോയെന്നും സകല പ്രവാചകന്മാരും മരിച്ചുപോയെന്നും വായിക്കുന്നു. അല്ലാഹുവേ, സത്യത്തിൽ ഞാൻ ആരെയാണ് സ്വീകരിക്കേണ്ടത്? മരിച്ചുപോയവനെയോ ജീവിച്ചിരിക്കുന്നവനെയോ? അല്ലാഹനോട് ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഖുർആൻ തുറന്നപ്പോ കണ്ട വചനം 10:94 വാക്യം. ഖുർആൻ പറയുന്നു, ഫഇൻ കുന്തും ഫീ ശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക ഫസ്അലിൽ ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക ലഖദ് ജാഅകൽ ഹഖ്. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഖുർആനിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പോയി ബൈബിൾ വായിച്ചവരോട് ചോദിച്ച് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോയി ബൈബിൾ വായിക്കുക, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളെ വിട്ടകലും.
ഖുർആൻ പറയാ, ഖുർആനിൽ സംശയമുള്ളവനോട് ക്രിസ്ത്യാനിയോടോ യഹൂദനോടോ പോയി ചോദിക്കാൻ, അല്ലെങ്കിൽ പോയി ബൈബിൾ വായിക്കാൻ. അപ്പൊ സത്യത്തിൽ എന്നെ ബൈബിൾ വായിക്കാൻ പ്രേരിപ്പിച്ചത് മാർപ്പാപ്പയുമല്ല, കർദിനാൾമാരുമല്ല, ബിഷപ്പ്മാരുമല്ല, അച്ഛന്മാരുമല്ല, സിസ്റ്റേഴ്സല്ല, ആത്മായരല്ല, ഉപദേശിമാരല്ല, പാസ്റ്റർമാരല്ല, ബ്രദർമാരുമല്ല. എന്നെ ബൈബിൾ വായിക്കാൻ പ്രേരിപ്പിച്ചത് സാക്ഷാൽ മുസൽമാന്റെ പരിശുദ്ധ ഖുർആനാണ്. ഞാൻ മതം മാറിയതിന്, മനം മാറിയതിന് എന്നെ കുറ്റപ്പെടുത്തിയാൽ അതിനർത്ഥം അവർ പരിശുദ്ധ ഖുർആനിനെ കുറ്റപ്പെടുത്തുന്നു എന്നാണ്. ഖുർആന പറഞ്ഞത് പോയി ബൈബിൾ വായിച്ചോളാൻ. അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തീരുമാനിക്കുന്നതും ഈ ധ്യാന കേന്ദ്രത്തിൽ എത്തിപ്പെടുന്നതും. രണ്ട് കൈയൊന്നും ഉയർത്തിപ്പിടിക്കാവല്ലാരും, രണ്ട് കൈയും സകലതും മറന്ന് വാതുറന്ന് ഉറക്കെ ഒന്ന് പറയാവോ, ഹല്ലേലൂയാ. ഒന്നും കൂടെ ഉറക്കെ പറയാവോ, ഹല്ലേലൂയാ. ആമേൻ, ആമേൻ, ആമേൻ. بالإيمان ترنم الترنيمة تقول يا رب امشي معايا سكة الحرية وصدق إني أخدها معاك. أنشد نشيد الحرية والعتق من العبودية للدي السعادة الأبدية حررني يسوع حررني يسوع يسوع من عبودية.